മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് കോപ്പ അമേരിക്ക കിരീടം നിലനിർത്തി അർജന്റീന കൊളംബിയ ഏകപക്ഷീയമായ ഒരു ഗോളിന് തോൽപ്പിച്ചാണ് കോപ്പ അമേരിക്ക കിരീടം നൂറ്റി പന്ത്രണ്ടാം മിനിറ്റിൽ ലൌത്താരോ മാർട്ടിനസ് ആണ് അർജന്റീനയുടെ വിജയഗോൾ സ്വന്തമാക്കിയത് സ്പോർട്സ് ഡെസ്ക് നിന്നും ഹരി കൃഷ്ണൻ കേസ് ചേരികയാണ് ഹരി അത്യന്തം ആവേശം അല്ലത്തെ ഈ ഒരു മത്സരത്തിനൊടുവിലാണ് അർജന്റീന രണ്ടാം വട്ടവും ഈ ഒരു കിരീടം ചൂടിയിരിക്കുന്നത് മത്സരത്തിന്റെ ആ ഒരു ഗതി ഏത് തരത്തിലായിരുന്നു തീർച്ചയായും കെ പി ആവേശകരമായ ഒരു പോരാട്ടം തന്നെയായിരുന്നു ഇന്ന് അർജന്റീനയും കൊളംബിയയും തമ്മിലുണ്ടായത് നമുക്കറിയാം കൊളംബിയ നിസ്സാരക്കാരായ അല്ല അർജന്റീനയെ നേരിട്ടുകൊണ്ടിരുന്നത് മത്സരത്തിൽ ഉടനീളം അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിച്ചു കളിക്കുന്ന ഒരു ഫുട്ബോൾ തന്നെയാണ് ഇരു ടീമുകളും കാഴ്ചവെച്ചത് മത്സരത്തിൻ്റെ ആദ്യ പകുതി പരിശോധിക്കുകയാണെങ്കിൽ കൊളംബിയ ആയിരുന്നു മുന്നിട്ട് നിന്നത് അർജന്റീന ഏകദേശം മത്സരത്തിൻ്റെ ആദ്യ പകുതിയിലൊന്നും ചിത്രത്തിലേ ഉണ്ടായിരുന്നില്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കും എന്നാൽ രണ്ടാം പകുതിയിൽ അക്രമിച്ച് കളിച്ച ഒരു അർജന്റീനയായിരുന്നു കാണേ കാണേണ്ടി വന്നത് നമുക്കറിയാം അർജന്റീനയുടെ സൂപ്പർ താരമായ ലയണൽ മെസ്സി അറുപത്തി ആറാം മിനിറ്റിൽ പരിക്കുകളോടെ ഗാലറിയിലേക്ക് പോയി വികാരപരിതനായാണ് മെസ്സി പോയത് പക്ഷേ തങ്ങളുടെ നായകൻ പോയിട്ടും തളരാത്ത അർജന്റീന ഒടുവിൽ വിജയിച്ച് പോരാടി കിരീടം നേടിയിരിക്കുകയാണ് നമുക്കറിയാം ഡി മരിയ അർജന്റീനയുടെ സൂപ്പർ താരമായ ഏഞ്ചൽ ഡി മരിയ ഈ കോപ്പ അമേരിക്കയോടുകൂടി അർജന്റീന ജേഴ്സിയിൽ നിന്നും വിട പറയുകയാണ് അപ്പോൾ ഡി മെരിയക്കൊരു കപ്പ് നേടിക്കൊടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് മെസ്സിയും സംഘവും കോപ്പ അമേരിക്ക എത്തുന്നത് അത് അവർ സാധിച്ചു എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും ലാസ്റ്റിൽ ഡീമെരിയക്കൊരു കിരീടത്തോടു കൂടിയാണ് അർജന്റീന ഡിമെരിയെ പടിയെറക്കി വിടുന്നത് ലൗത്താറോ ആണ് നൂറ്റി പന്ത്രണ്ടാം മിനിറ്റിൽ ലൌട്ടാറോ ആണ് അർജന്റീനയ്ക്ക് വേണ്ടി വിജയഗോൾ നേടിയത് നമുക്ക് ലൌട്ടാരോ മാർട്ടിനസിൻ്റെ പ്രകടനം ടൂർണമെൻറ്റിലുടനീളം അദ്ദേഹമാണ് അഞ്ച് ഗോളുകളുമായി ടോപ് സ്കോറർ സ്ഥാനത്ത് നിൽക്കുന്നത് യൂറോപ്പ് യൂറോ കപ്പിൻ്റെ ടോപ്പ് സ്കോറർ പട്ടികയിൽ ഒന്നാം സ്ഥാനം നിൽക്കുന്ന ലൌട്ടാരോ മാർട്ടിനസ് അഞ്ചാം ഗോളോടുകൂടി അർജന്റീന വിജയത്തിലേക്ക് എത്തിച്ചുവെന്ന് നമുക്ക് പറയാൻ സാധിക്കും അർജന്റീനയുടെ അമേരിക്ക ചരിത്രത്തിലേക്ക് വരികയാണെങ്കിൽ അർജന്റീനയുടെ പതിനാറാമത്തെ കിരീടമാണ് അർജന്റീന നേടിയത് തുടർച്ചയായ നാലാം കിരീടം നമുക്കറിയാം ആദ്യം അർജന്റീന കോപ്പാമേരിക്ക നേടുന്നു അതിനുശേഷം ഫൈനലിസിമ എന്ന മേജർ ടൂർണമെൻ്റ് ജയിക്കുന്നു അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വേൾഡ് കപ്പ് നേടുന്നു അതിനുശേഷം അർജന്റീന തുടർച്ചയായി നേടുന്ന നാലാമത്തെ മേജർ ടൂർണമെൻറ്റ് മേജർ ടൂർണമെൻറ്റിലെ നാലാമത്തെ രാജ്യാന്തര കിരീടമാണ് ഇന്ന് അർജന്റീന നേടിയത് കോപ്പ അമേരിക്കയിൽ വലിയൊരു വിജയം തന്നെയാണ് അർജന്റീന സ്വന്തമാക്കിയത്